മലയാളികൾക്ക് സുപരിചിതയാണ് നടി ശ്രീധന്യ. ടെലിവിഷൻ പരിപാടികളിൽ അവതാരകയായിട്ടാണ് ശ്രീധന്യ തന്റെ കരിയർ ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പ്രണയവിലാസം എന്ന സിനിമയിലെ കഥാപാത്രമായിരുന്നു ശ്രീധന്യയ്ക്ക് ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിക്കൊടുത്തത്. ഇപ്പോൾ മോഹൻലാൽ ചിത്രം നേരിലൂടെ വീണ്ടും പ്രേക്ഷക പ്രശംസ നേടിയിരിക്കുകയാണ് ശ്രീധന്യ. ഇതുവരെ താൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ പേരും ആശംസകൾ അറിയിച്ചത് ഈ ചിത്രത്തിലൂടെയാണെന്നാണ് ശ്രീധന്യ പറയുന്നത്. മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു നടി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പടം ഇറങ്ങിയിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എനിക്ക് ഫോൺ വിളികൾ വരുന്നതെന്നാണ് നടി പറയുന്നത്. പഴയ സുഹൃത്തുക്കൾ മുതൽ പരിചയക്കാർ, അങ്ങനെ പലരും എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. രക്ഷാധികാരി ബൈജുവും പ്രണയവിലാസവും നന്നായി തിയേറ്ററിൽ ഓടിയ പടങ്ങളായിരുന്നുവെങ്കിലും ഇത്രയും വലിയ ഹിറ്റ് ആയിരുന്നില്ല. ഇൻഡസ്ട്രി എന്നെ അംഗീകരിച്ചു എന്നൊരു ഫീലാണ് നേരിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്താണ് സിനിമ കണ്ടത്. പിന്നെ മുംബൈയിലെത്തി വീട്ടുകാർക്കൊപ്പം വീണ്ടും സിനിമ കണ്ടു. ഇതിൽ പിന്നെയും രസകരമായ ഒരു അനുഭവമുണ്ടായി. സിനിമയിൽ ഗുണ്ടകൾ എന്റെ വായ പൊത്തിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. അത് കണ്ടിട്ട് എന്റെ മകൾ അടുത്തിരുന്ന ഒരു ചോദ്യം, അമ്മയ്ക്കൊന്ന് അയാളെ ചവിട്ടിക്കൂടായിരുന്നു, കളരിയൊക്കെ പഠിച്ചതല്ലേ എന്ന് നടി തമാശ രൂപേണ പറയുന്നുമുണ്ട്. എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനിക്കലാണ്. ജിത്തു സാറിന്റെ സിനിമയാണ്, ലാലേട്ടനാണ് നായകൻ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ എന്തായാലും വലിയ ആവേശം തോന്നുമല്ലോ. കൂടുതലൊന്നും ചോദിച്ചതുമില്ല. അനശ്വര രാജന്റെ അമ്മയുടെ കഥാപാത്രമാണെന്ന് അറിയുന്നതൊക്കെ പിന്നീടാണ്. അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു. എനിക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഞാനും അനശ്വരയുമായുള്ള സാദൃശ്യം ഈ സിനിമയിലും വർക്കായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സിനിമ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂട്ടുകെട്ട് വർക്കൗട്ട് ആകുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. ഞാനും അനശ്വരയും ഒരുമിച്ച് അഭിനയിച്ച പരസ്യം കണ്ടിട്ടാണ് പ്രണയവിലാസം എന്ന സിനിമയിലേക്ക് വരുന്നത്. ആ ചിത്രത്തിൽ എന്റെ കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചത് അനശ്വരയായിരുന്നു. പരസ്യ ചിത്രത്തിൽ ഞങ്ങൾ അമ്മയും മകളുമായിട്ടാണ് അഭിനയിച്ചത്. ആ സമയത്ത് അനശ്വര ഉദാഹരണം സുജാത മാത്രമേ ചെയ്തിട്ടുള്ളൂ. തണ്ണീർമത്തൻ ദിനങ്ങൾ ചെയ്യുവാൻ പോവുകയായിരുന്നു. ആ പരസ്യത്തിലെ ഫോട്ടോ കണ്ടിട്ടാണ് എന്നെ പ്രണയവിലാസം എന്ന സിനിമയിലേക്ക് വിളിക്കുന്നത്. സിനിമയിൽ ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീനുകൾ ഇല്ലായിരുന്നു. ഫ്ലാഷ് ബാക്കിലാണ് അനശ്വര വരുന്നത്. പിന്നീട് പ്രണയവിലാസത്തിന്റെ സക്സസ് മീറ്റിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടത്. എങ്കിലും ഒരുമിച്ചൊരു സെറ്റിലേക്ക് എത്തുന്നത് നേരെ എന്ന സിനിമയിലൂടെയാണ്. അന്ന് പരസ്യത്തിൽ അഭിനയിച്ചതിന് ശേഷം ഇത്ര വർഷമായെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിട്ട് കുറെ ആയല്ലോ എന്ന തോന്നലൊന്നും ഉണ്ടായിട്ടില്ല എന്നും ശ്രീധന്യ പറയുകയാണ്. അതേസമയം തന്നെ അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്ത സമാന്തരം, വൈദ്യശാല, വീട്, ഗൃഹാതുരം എന്നീ പരിപാടികളുടെയൊക്കെ അവതാരകയായിരുന്നതും ശ്രീധന്യയായിരുന്നു. 2017 കൈരളി ടിവിയിൽ സംപ്രേഷണം ചെയ്ത സെൽഫി എന്ന പരിപാടിയുടെ അവതാരകയായി ഭാഗ്യലക്ഷ്മിക്ക് പകരമെത്തിയതും ശ്രീധന്യയായിരുന്നു. പിന്നീട് ടെലിവിഷൻ പരമ്പരകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. സീരിയലിൽ സജീവമായ കാലത്താണ് നടി സിനിമയിലേക്ക് കൂടി ചുവടുറപ്പിക്കുന്നത്. ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലൊരു സ്ഥാനം നേടിയെടുക്കുവാൻ നടിക്ക് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. ആമി എന്ന ചിത്രത്തിന് ശേഷം കമൽ സംവിധാനം ചെയ്ത പ്രണയം മീനുകളുടെ കടൽ എന്ന ചിത്രത്തിൽ ശ്രീധന്യ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.